അവനെ ഒരു കൈസായത്തിന് വേണ്ടിട്ട് ഞാൻ അവനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞ അളിയെ ഞാൻ വെറും കൈയോടെ വന്നാമതി കൈയും വീശു എന്നെ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയും പോന്ന് പറഞ്ഞു. അപ്പൊ അവൻ കൊണ്ടുവന്ന് വെച്ച സാധനമാണ് അത്. എന്താണ് അതിന്റെ പ്രയോജനം ഒന്നും നമുക്കറിയില്ല. എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ. 750 പൊറോട്ട അടിച്ചിട്ട് കുളി കഴിഞ്ഞ് വന്നിരിക്കണാണ് ഞാൻ. ഇനി ഞാൻ ഈ കൈ കൊണ്ട് ദോശ അടിക്കണ എങ്ങനെയാണ്? ഇതൊക്കെ എന്റെ കുഴപ്പമാണ്. ഇവിടെ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നത് നിന്റെ വാക്കും കേട്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. നിന്റെ അളിയൻ വന്ന് മലമറിക്കും എന്ന് പറഞ്ഞിട്ട് എന്തെന്നാവും ചെയ്യുന്നത്? നാലുപേരെ തീറ്റ അംഗീകരിക്കാൻ പഠിക്കണം. ആദ്യം അംഗീകരിക്കാൻ. ആൾക്കാർ വരുമ്പോ എന്ത് കൊടുത്തിട്ട് കൊടുക്കും? എന്തോ ദോശ ഉണ്ടാക്കത്തില്ല, ഒന്നും ഉണ്ടാക്കത്തില്ല. സൽക്കലാദേവിതോപുരങ്ങളേ സർഗസംഗീതമുണർത്തൂ സൽക്കലാദേവിതൻ ചിത്ര ഗോപുരങ്ങളേ സർഗസംഗീതമുണർത്തൂ സർഗസംഗീതമുണർത്തൂ. അളിയാ, ഞാൻ അല്പം വരാൻ ഇത്തിരി വൈകിപ്പോയി. അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ്, പക്ഷെ എത്തിച്ചേരാൻ ഇത്തിരി വൈകിപ്പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ഒരേ ഒരു പെങ്ങൾ, ഒറ്റ പെങ്ങൾ, 10-16 ഇല്ലാതെ ഒരേ ഒരു പെങ്ങളെ. താഴെ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും, ഡെസ്കിൽ വെച്ച ഡിസ്കോ കളിക്കും എന്ന് കരുതി താലോലി ചോമരിച്ചു വളർത്തിയതാണ് എന്റെ കുഞ്ഞു പെങ്ങളെ. ആ കുഞ്ഞു പെങ്ങളെ ഈ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അതോടെ എനിക്കൊരു അളിയൻ ഉണ്ടായി, ഒരു അളിയൻ. അളിയൻ ഇന്നലെ ആദ്യമായിട്ട് ഏറെ നാടുകൾക്ക് ശേഷം എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അളിയ ഇങ്ങ് വരൂ, നീ വീട്ടിലേക്ക് വരൂ, ഞങ്ങളുടെ കടയിലേക്ക് വരൂ, എന്നെ സഹായിക്കൂ. ഓമരത്തമുള്ള ആ വിളി കേട്ടുകൊണ്ട് ഇന്നലെ പുറപ്പെട്ടതാണ് ഞാൻ. ഇന്ന് രാവിലെ ഇവിടെ എത്തിച്ചേർന്നു. ഇനിയുള്ള കാലം ഈ കടയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ഈ അവസരം തന്ന അളിയനും പെങ്ങങ്ങൾക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് കടക്കട്ടെ. നിന്നെ ഹൈ റെക്കമെൻഡ് ചെയ്തിട്ടാ ഞാൻ ഇവിടെ നിർത്തിയേക്കുന്നത്, അറിയാവോ? ഹൈ കമാൻഡ്? ഹൈ കമാൻഡ് അല്ല, ഹൈ റെക്കമെൻഡ്. കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടാ നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നേന്ന്. ദേ, നീ ഇന്ന് വരെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? നീ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ? നീ ഏതെങ്കിലും വേദി കഥാപ്രസംഗം ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, ഇവിടെ ആണോ പൃഥ്വിരാജും നിവിൻപോളിയും ഒക്കെ വരുന്നത്? അവരുടെ മുന്നേ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ നിനക്ക് പിടിച്ചു നിൽക്കാം. അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഒരുപാട് സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പ്രതിഭകളൊക്കെ ഇവിടെ വരുന്നു, ചായ കുടിക്കുന്നു. ആ നേരത്തെ ചായ കുടിക്കണ നേരത്തെ എന്നിലെ പ്രതിഭയെ അവർക്കൊന്നും സംഭാവന ചെയ്തിട്ട് അവരിലൂടെ ഒരു രംഗത്തെത്താന്ന് കരുതിയിട്ടാണ് ഞാനും എത്തിയത്. നിന്റെ വാചകടി കുറയ്ക്കണം, എന്നിട്ട് നീ കൂടുതൽ ജോലി ചെയ്യണം. എന്നാലേ അളിയൻ ഒരു ഇംപ്രഷൻ ഉണ്ടാവത്തുള്ളു, അത് നീ നേടിയെടുക്കണം. എന്റെ പൊന്നളിയ, 10 പൈസയുടെ കച്ചവടം ഉണ്ടാവുന്ന സമയമാണ്, അളിയനെ ഉപദ്രവിക്കരുത്. ഇടക്കൊരു പാട്ട് പാടുന്നത് ഉപദ്രവമാണ് അളിയ. പാട്ട് പാടിക്കോ, നീ വേണമെങ്കിൽ അവിടെ പോയി ഒറ്റക്ക് നിന്ന് പാടിക്കോ. ഈ ആൾക്കാർ ചായ കുടിക്കാൻ വന്ന നേരത്ത് നീ അതിന്റെ ഇടയിൽ നിന്നിട്ട് നീ കഥ പറയലും പാട്ട് പാടലൊന്നും വേണ്ട. മോഹങ്ങൾ മുരടിച്ചു, മോതിര കൈ മുരടിച്ചു, മനസ്സുമാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല. എന്റെ പൊന്നളിയ, ഞാൻ ടിപ്പും തരാം. നീ ആദ്യം ചായ കുടിച്ച 10 രൂപ കൊടുക്കാൻ നോക്കിന്റെ ചായ എടുത്തോ. എന്താ കഴിക്കാൻ കഴിക്കാൻ ചായ ഉണ്ടോ? ചായ ഉണ്ട്. ചായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൂന്നാറിന്റെ മലമുകളിൽ നിന്നും ഹരിതവർണ്ണങ്ങൾ പൂശി നിൽക്കുന്ന ആ തേയില. മൃദുലമായ തന്റെ കരകൾ കൊണ്ട് അതിസുന്ദരിയായ ഒരു യുവതി അത് പറിച്ചെടുത്ത് അത് ഉണക്കി അത് പൊടിച്ച് അത് ചൂടുവെള്ളത്തിലിട്ട് തേയിലയാക്കിയ ചായ വേണോ? അതോ യന്ത്രവൽകൃതമായ യന്ത്രങ്ങളുടെ സമൂഹത്തിൽ നിന്നും പുഷ്പിച്ച പൊടിയാക്കി മാറ്റിയ കാപ്പിയിട്ട മധുരമിട്ട ചായ കാപ്പി വേണോ? അതാണ് എനിക്ക് പൊറോട്ട മതി. പൊറോട്ട എന്തിനാണ് വെറുതെ വലിച്ചു കയറ്റുന്നത്? പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരും നമ്മുടെ ബ്രിട്ടീഷുകാരും നമ്മുടെ ഭാരതത്തിലേക്ക് കയറ്റി വിട്ടിക്കുന്ന പശയല്ലേ? ആ പശ കൊണ്ടല്ലേ നമ്മൾ ഏഷ്യക്കാരൊക്കെ പോസ്റ്റർ അടിക്കുന്നത്? ആ പോസ്റ്ററല്ലേ നമ്മൾ വലിച്ചു വാരി പൊറോട്ട അടിക്കുന്നത്? കമത്തിയിട്ട് മലത്തിയിട്ട് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് പൊറോട്ട. പൊറോട്ട തിന്നണോ? പൊറോട്ട ഒരു അൾസറും ക്യാൻസറും വാങ്ങണോ? പൊറോട്ട വേണ്ട, പൊറോട്ട വേണ്ട, ക്യാൻസർ. എനിക്ക് വേണ്ട, ക്യാൻസർ ഉണ്ടാവും. എനിക്ക് വേണ്ട. കൊച്ചോടെ പിടിക്കാൻ വന്നോണോ? കൊച്ചോടെ കൊളയാൻ വന്നവനോടോ നീ? ഇല്ലളിയ, ഒന്നും കഴിച്ചില്ല. അതിരാവിലെ കാലിയായ ഒരു വയറാണ്. ആ വയറിനുള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കടന്നു പോണം, ഇല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല, ആരോഗ്യം നഷ്ടമാകും. വിളിയ മനസ്സിലായി. എന്താ എന്ത് കഴിക്കാനുള്ളത്? പൊറോട്ട. വേറെ ഒന്നുമില്ല? ഒന്നുമില്ല. ചപ്പാത്തി ഇല്ല, പുട്ട് ഇല്ല, ദോശ ഇല്ല, ഇഡ്ഡലി ഇല്ലെന്ന്, ജർമ്മനി ഒന്നുമില്ല? ഒന്നുമില്ല. ഓ, പൊറോട്ട മാത്രമേ ഉള്ളൂ. പൊറോട്ട മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ട് പൊറോട്ട തിരിച്ചാറോ ചെന്നേ. ഇപ്പൊ നീ ആരായി?
നല്ലൊരു ദിവസം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ഈ അവസരം ഒരുക്കിയ എന്റെ അളിയനും എന്റെ പെങ്ങൾക്കും ഈ ഗോപീഷിന്റെ നല്ല ശുഭദിനങ്ങൾ നേർന്നുകൊണ്ട്. എന്താണ് പേരെന്താ പറഞ്ഞത്? ഗോപീഷ്. ഗോപി തന്നെ പേര്. ഞാനൊരു ഇഷ്യൂ ചേർത്തളിയാ. ശ്രീ ഗോപീഷ്. ഗോപീഷാണ് നീ. നിന്റെ കയ്യിലിരിപ്പ് സ്വഭാവം ഒക്കെ കൂടി. ഞാനിവിടെ നിക്കണോ പോണോ? എടാ ഇവിടെ വലിയ പണികളൊന്നും ഇല്ല. നീ ആണെങ്കിൽ രാവിലെ ഒരു കാണ വരുന്നേ വേണം വരുന്നേ കൂടൊരു മാടനുണ്ടേ കൂട്ടരും കൂടെയുണ്ടേ കാണ വരുന്നേ വേണം വരുന്നേ കൂടൊരു മാടനുണ്ടേ കൂട്ടരും കൂടെയുണ്ടേ കാടനാണ് പറഞ്ഞത്. കാടയുണ്ട്, കോഴിയുണ്ട്, പോട്ടുണ്ട്, എന്ത് സാധനമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ട്. ഞങ്ങള് ഞാൻ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവിടെ വന്നിട്ടാണ് ആദ്യം ചായ കുടിക്കുന്നത്. വേറെ ആളായിരുന്നല്ലോ, വേറൊരു അന്ന് വേറെ. ഇത് നമ്മുടെ അളിയനാണ്. അളിയനാ? നമസ്കാരം. പുള്ളിയെ ഈ കഥ പറയുന്ന ചെറിയൊരു അസുഖമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഗോപീഷ്. ഗോപീഷ് ഇരിക്കുന്നത് കഴിക്കും. നിങ്ങള് കല്യാണമൊക്കെ കഴിച്ചല്ലേ? കല്യാണം കഴിച്ചു. പെണ്ണ് കാണാൻ പോയപ്പോ കാണാൻ പോയപ്പോ അതിന്റെ ഐശ്വര്യം ഉണ്ട്. നല്ല കുട്ടിയാണ്. എവിടെയാണ് ഇപ്പൊ സാറിന്റെ വീട്? എന്റെ വീട് കോട്ടയം. എട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കിട്ടാൻ പോയി. എട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ, തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കിട്ടാൻ പോയി. ാണെങ്കിലും ഇപ്പോഴൊരു പതിനാറിന്റെ ലുക്കാണ്. എവിടെയാണ് മേഡത്തിന്റെ സഹോദരിയുടെ വീട്? എന്റെ വീട് ആലപ്പുഴ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളേ, കണ്ണങ്ങനക്കര പറഞ്ഞു, കടങ്കഥയിൽ മണമുറിഞ്ഞു, ഒളിപ്പിച്ച് കടന്നതന്റെ കുട്ടനാട്ടുകാരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇണകളെ കാണുന്നത്. അതായത് ചേരുംപൊടി ചേർന്ന രണ്ട് യുവമിഥുനങ്ങളെ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എൻ്റെ പെങ്ങൾക്കും സഹോദരിക്കും എന്തും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഞാൻ എന്ത് വേണമെന്ന് ഒന്ന് ചോദിച്ചോട്ടെ. എന്താ വേണ്ടത്? കഥ നടക്കട്ടെ, ഞങ്ങൾ പോയിട്ട് പിന്നെ വേറെ ദിവസം വരാം. എന്താ വേണ്ടത് സാർ? ബർഗർ ഉണ്ടോ? വൾഗർ ആയിരുന്നു, പക്ഷേ അളിയൻ പറഞ്ഞു ഇവിടെ വൾഗർ ആയിട്ട് പെരുമാറുന്നത് കുറച്ച് നല്ല ഡീസന്റ് ആയിട്ട് നിക്കണോ എന്ന് പറഞ്ഞു. ബർഗർ ഉണ്ടോ അളിയ? ഇല്ല, ബർഗർ ഒന്നും ഇല്ല. അപ്പൊ തീർന്നേ ഉള്ളൂ, രണ്ടുപേരും ഒന്നും കൊണ്ടുവന്നേ ഉള്ളൂ. ഇവിടെ ഉള്ള സാധനങ്ങളുടെ പറയടാ. ഇവിടെ ഉള്ള സാധനം ഇവിടെ ഉണ്ട്. പാടയുണ്ട്, പടയുണ്ട്, പരിപ്പോടയുണ്ട്, പിന്നെ പ്ലെയിൻ ദോശയുണ്ട്, സാധാ ദോശയുണ്ട്, പിന്നെ ഗർഭിണി ദോശയുണ്ട്. സാധാ ദോശ എന്ന് പറയുമ്പോ ഇങ്ങനെ ഹബില്ലാതിരിക്കും, മറ്റേ ഗർഭിണി ദോശ ഒരു ഹബ്ബുണ്ടാവും. മൈസൂർ പാക്കിൽ മൈസൂർ ഉണ്ടാവും, അതില്ല. ബോംബെ വിട്ടാൽ ബോംബെ ഉണ്ടാവും, അതില്ല. പിന്നെ എങ്ങനെ ഇതിനകത്തുണ്ടാവും? ശരിയാണല്ലോ. അപ്പൊ എന്തെങ്കിലും എന്താ കച്ചവടത്തിൽ എന്തെങ്കിലും? ഓ, ഒരു കുഴപ്പമില്ല. നീ അവരോട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കും. മേശയുണ്ടല്ലോ, അത് നിറക്കും ഞാൻ. സാറേ, ഉത്തപ്പം വേണോ, മോനെ പുട്ടു വേണോ, ഇത്താക്ക് കേട്ടൻ ചുട്ട ദോശ വേണോ, ഉത്തപ്പം വേണോ, മോനെ പൊണ്ട വേണോ, ഇത്താക്ക് കേട്ടൻ ചുട്ട പുട്ടു വേണോ, കടല പരിപ്പും കൂട്ടി പയറും കിഴങ്ങും കൂട്ടി ഉണ്ണാണ പാൽ പായസം. പെണ്ണേ തിന്നേ തിന്നു വെണ്ണേ, പെണ്ണേ തിന്നേ തിന്നു വെണ്ണേ, ഉട്ടക്കും വേട്ടൻ ചുട്ട പുട്ടു വേണോ, കടലും പരിപ്പും കുട്ടി പയറും കിഴങ്ങും കുട്ടി പാലാണ് പായസം. സംഭവം നിങ്ങൾ ഇങ്ങനെ ഒരാളെ കൊണ്ട് നിർത്തിയത് ഒരു എൻജോയ്മെന്റ് ആയി. നിങ്ങൾ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? ഞങ്ങൾ ഭയങ്കര പ്രണയമായിരുന്നു. പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രണയത്തിന്റെ മറ്റൊരു പര്യായമായ ലൗവിലേക്കാണ്. പ്രകൃതി സുന്ദരമായ പ്രശാന്ത രമണീയമായിട്ടുള്ള കളകള മുഴുവൻ നരവികളും കുളങ്ങളും പാടിശേഖരങ്ങളും വയലുലകളും താളിയുലകളും മുട്ടക്കുന്നുകളും ഇവിടെ നാഴികളും ഇവിടെ വഴികളും ഉള്ള സമ്പൽ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ ഒരു കൊച്ചു ഗ്രാമം. പ്രണയത്തിന്റെ പ്രേമത്തിന്റെ പാരവ്യം മധ്യയിലെത്തിയിരിക്കുന്ന രണ്ട് കവിതാക്കളുടെ കഥ പറയുകയാണ് ഞാൻ. ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അവർ പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു. ജനത വിടമായിട്ടുള്ള വർണ്ണ ശമ്പളമായിട്ടുള്ള ഒരു കൽക്കട്ടാത്തകരം. ചെമ്മൾ മാതം നീണ്ടു കിടക്കുന്നു, അണ്ണാമ്പര പോലെ രണ്ട് റെയിൽവേ ട്രാക്ക് കിടക്കുന്നു, അതിലൂടെ നമ്പർ 20 മദ്രാസ് മെയിൽ കടന്നു പോകുന്നു. ആ കമ്പാർട്ട്മെന്റിന്റെ ഒരു മൂലയിൽ ഒരു കോണിൽ ഒരു പെൺകുട്ടി ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെ സംസാരിച്ച് കളിച്ചും ചിരിച്ചുപിരിക്കുന്നു. അവളെ പ്രേമിക്കാൻ ഒരുപാട് പേർ, അതിലേക്കറേറി അവള് പ്രേമിക്കുന്നവർ. അവസാനം ആ വീട്ടുകാരറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, മകളെ ഇത് വേണ്ട, അതൊക്കെ ഉപേക്ഷിക്കൂ, ഇത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് സകല ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിസുന്ദരി എന്ന് പറയാം, സ്വഭാവം തീരെ മോശമായിട്ടുള്ള, സകല ഗുണഗണങ്ങളും മാറ്റിവെച്ച് ദുർഗുണത്തിന്റെ പാഠശാലയിൽ പഠിച്ചു വളർന്ന ഒരു കൊച്ചു സുന്ദരിയെ ഒരു മണഗുണാഞ്ചൻ, ഒരു വെട്ടാവളിയൻ, ഒരു മണ്ടം വന്ന് കിട്ടിക്കൊണ്ടുപോയി. ഇന്നവൻ നല്ല നിലയിലാണ്. അവനൊരു കൊച്ചു സ്ഥാപനം നടത്തും. ആ സ്ഥാപനത്തിൽ എന്റെ പെങ്ങൾ സുഖമായിട്ട് കഴിയുന്നു. ആരുടെ കഥയുണ്ട് അളിയ? അളിയ നീ പറയണത്? അളിയന്റെയും പെങ്ങളുടെയും. എന്റെ കുടുംബത്തിൽ നിന്ന് ചേട്ടാ, അതൊരു വെറും കഥ. കഥയല്ല, അവൻ അവന്റെ അനുഭവമാണ് പറഞ്ഞത്.
അപ്പൊ ഇത്രയും നീ പലരുടെയും പിന്നാലെ നടന്നിട്ടാണ് അവസാനം എന്റെ തലയിലേക്ക് കെട്ടിവെച്ചതല്ലേ? മിണ്ടിപ്പോരുത്, എനിക്കറിയില്ല. അവനെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും കയ്യും പിടിക്കണ്ട, ഇറങ്ങിക്കൊള്ളു. എന്റെ ജീവിതം നീ നശിപ്പിച്ചില്ലടാ, ഇതിനാ നിന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നേരം നിന്നത്. അല്ല, ചെറിയൊരു ഒരു ഒരു മിസ്റ്റേക്ക് എവിടെയോ കഥ മാറി പോയി. എന്റെ ജീവിതം നീ നശിപ്പിച്ച കുളത്തോടിയിലടാ പൊന്നു കൊല. ഇനി നിനക്കത്തിൽ പറയാനുണ്ടടാ. ഇതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു. ഗോമടി മാസ്റ്റേഴ്സ്.